കേരളം ഇനിയുള്ള കാലത്ത് കൂടുതൽ ചുഴലിക്കാറ്റുകൾ നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിന്റെ സ്വഭാവം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. പേമാരിയും വെള്ളപ്പൊക്കവുമാണ് വരും വർഷങ്ങളിലും കാത്തിരിക്കുന്നതെന്ന് പ്രമുഖ സമുദ്ര കാലാവസ്ഥാ ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ റോക്സി മാത്യു കോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വർഷം ഒന്നോ രണ്ടോ ചെറിയ ചുഴലിക്കാറ്റുകൾ മാത്രം രൂപപ്പെട്ടിരുന്ന ആ പഴയ അറബിക്കടൽ മാറിക്കഴിഞ്ഞു. 2019 മാത്രം അറബിക്കടലിൽ ഉണ്ടായത് 5 ചുഴലിക്കാറ്റുകൾ, 3 വർഷത്തിനിടെ 10 ചുഴലികൾ. കാലവർഷത്തിന് മുൻപ് തന്നെ ചുഴലിക്കാറ്റുണ്ടാകുന്നത് ഇത് തുടർച്ചയായ 4 വർഷം. അറബിക്കടലിൻ്റെ ഈ മാറ്റം ആഴത്തിൽ പഠിച്ചയാളാണ് രാജ്യത്തെ പ്രമുഖ സമുദ്ര കാലാവസ്ഥാ ശാസ്ത്രജ്ഞരിലൊരാളും മലയാളിയുമായ ഡോക്ടർ റോക്സി മാത്യു കോൾ. 2019 വായു ചുഴലിക്കാറ്റ് പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി നീങ്ങി ഗുജറാത്തിൽ പ്രവേശിച്ചു. 2020 നിസർഗ സൈക്ലോൺ മഹാരാഷ്ട്രയെ ഹിറ്റ് ചെയ്യുന്ന ആദ്യത്തെ സൈക്ലോണായി മാറി ഈ മാസത്തിൽ, ജൂൺ മാസത്തിൽ. അതുപോലെ ഇപ്പോൾ 2021 സൈക്ലോൺ തോക്തെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഗുജറാത്തിനെ ലക്ഷ്യമാക്കി. ഈ മാറ്റത്തിന്റെ കാരണം ഒന്നു മാത്രം, പോയ അരനൂറ്റാണ്ടിൽ താപനിലയിലുണ്ടായ വർധന. 4 പതിറ്റാണ്ടിനിടെ അറബിക്കടലിൽ ചൂട് കൂടിയത് 1.4 ഡിഗ്രി സെൽഷ്യസ് വരെ. സൈക്ലോണുകൾ പൊതുവെ സമുദ്രത്തിൽ 28 ഡിഗ്രിയിൽ കൂടുതൽ താപനിലയുള്ള ഉഷ്ണജലത്തിലാണ് രൂപം പ്രാപിക്കുന്നത്. ഇതിനെ നമ്മൾ വാംപൂൾ എന്ന് പറയുന്നു. ഈ വാംപൂളുകൾ സൈക്ലോണുകൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. ബംഗാൾ ഉൾക്കടലിലെ സമുദ്ര താപനില പൊതുവെ ആവറേജ് 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അതേസമയം അറേബ്യൻ കടലിലോ ഇത് 1-2 ഡിഗ്രി കുറവായിരിക്കും ഓൺ ആൻ ആവറേജ്. അതിനാൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും വളരെ കൂടുതലാണ്. എന്നാൽ ദ്രുതഗതിയിലുള്ള താപനം മൂലം ആ സ്ഥിതിയും മാറുകയാണ്. അറേബ്യൻ കടലും ഒരു വാംപൂളായി എന്ന് പറയാം. ന്യൂനമർദ്ദം അതിതീവ്ര ചുഴലിയാകാൻ എടുക്കുന്ന സമയവും കുറഞ്ഞു. കേരള തീരത്ത് നാശമുണ്ടാക്കിയ ഓഖി അടക്കമുള്ള ചുഴലികൾ മിന്നൽ വേഗത്തിലാണ് അതിതീവ്രമായത്. കനത്ത പേമാരികൾ ഇന്ത്യയിൽ 3 ഇരട്ടിയായി കൂടി. ഒന്നുറപ്പ്, വരും വർഷങ്ങളിലും കേരളം ശക്തമായ ചുഴലിക്കാറ്റുകൾ നേരിടേണ്ടി വരും. തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണം. കാലാവസ്ഥാ വിഭാഗം ശേഖരിച്ച ഡേറ്റയും അതുപോലെ തന്നെ ഭാവി കാലാവസ്ഥാ പ്രവചനങ്ങളും വെച്ച് ഇന്ത്യയുടെയും കേരളത്തിന്റെയും തീരത്ത് സൈക്ലോണുകൾ എങ്ങനെ മാറാമെന്നും ഭാവിയിൽ എങ്ങനെ മാറാമെന്നും നമുക്കറിയാൻ പറ്റും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരപ്രദേശത്തെ ശക്തിപ്പെടുത്തുകയും വേണമെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുകയും ചെയ്യണം. തീരദേശങ്ങളിൽ സ്ഥിരം അപകട മേഖലകളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതടക്കം കേരളം ആലോചിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരുപക്ഷെ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. നമ്മൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യത്തിലും CRZ കാര്യത്തിലും ഒക്കെ ജനസാന്ദ്രത കൂടിയ മേഖലയായതുകൊണ്ട് ഇളവുകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും അതിന്റെ രാഷ്ട്രീയ പിന്തുണ കിട്ടുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിയുമായി മനുഷ്യൻ ഇണങ്ങാതെ ജീവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലിയ പ്രകൃതി ദുരന്തങ്ങളായി തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിവർഷം ഒരൊറ്റ മഴയിൽ കൊച്ചി നഗരത്തെ വെള്ളത്തിൽ മുക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മണിക്കൂറുകൾ മാത്രം പെയ്യുന്ന മഴയിൽ 200-210 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുകയാണ്. 12 കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പതിവേല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പറയുന്ന സേവന മേഖലയും ടൂറിസത്തെയും ഒക്കെ ആശ്രയിച്ച് വളരെ സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ നമുക്ക് പതിവായി മാറുകയാണ്, വലിയ ഇടവേളകളില്ലാതെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ അതിലുള്ള പരിഹാര മാർഗങ്ങൾ തേടണം. ജനസാന്ദ്രതയേറിയ സാധുക്കൾ താമസിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീടുകളുള്ള കേരളത്തിൻ്റെ ഒരു ഭാഗം തുറന്നിട്ടിരിക്കുന്ന തീരമേഖലയെ ഇപ്പോഴേ സംരക്ഷിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്നുള്ള വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ് കണ്ടത്.